face se lagna mara the face se lagna moona adhyayathinte 20th amatha vakyam 21th amatha vakyam adare parijayamulla oru vakyam enna naan chodikkunnalum yesuvinte athinte paramaayi cheyvan nammil vyavikkunna shaktiyan kayunnavane kayunnavane sabayilum christuvesilum ennekkum thalamura thalamurayayum mahathvam undavatte madhe ഹേ വാക്യത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളുമായിട്ട് വന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവ് പോലെ താമസിച്ചാൽ ദൈവിക നിയോഗം ഉണ്ടെങ്കിൽ നാളെ രാത്രിയിലും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പ്രത്യേകിച്ച് പ്രിയ തോലിക ദേവി അവരോട് നന്ദി പറയുന്നു. എൻ്റെ ഈ ശുശ്രൂഷയിൽ അവരുടെ സാന്നിധ്യം വലിയ അനുഗ്രഹമായിരുന്നു. അവരുടെ പ്രസൻസ് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. എല്ലാത്തിനും ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുന്നു. വളരെ പരിചയമുള്ളൊരു വാക്യമാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. ഈ വാക്യം കാണാതറിയാവുന്നവരുന്ന് കൈവക്കാമോ? പ്ലീസ്, കാണാതറിയാമോ? എല്ലാവർക്കും വളരെ ഫിമിലായിട്ടുള്ള വാക്യമാണ്. ഇനി ആർക്കെങ്കിലും ഈ വാക്യം അറിയത്തില്ല എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ വെറുതെയാണ്. നമ്മൾ ആ വാക്യം പറഞ്ഞു നോക്കുവാണെങ്കിൽ നമ്മൾ മൊത്തം എന്ത് ചെയ്യും? പറയും. കാരണം നമ്മുടെ പെന്തക്കോസ്റ്റ് സഭയ്ക്കകത്ത് പ്രാർത്ഥിക്കാൻ സമയം കൊടുക്കുമ്പോൾ നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരൊക്കെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ കൂടെ കൂടെ ഉരുവിടുന്നൊരു വാക്യമാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നാം നിലയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപിക്കുന്ന ശക്തികൾ കഴിയുന്നവർ. ആ വാക്കുകൾ എല്ലാം ഒന്നും നമ്മൾ പറയാറില്ലെങ്കിലും പ്രധാനപ്പെട്ട വാക്കുകൾ നമ്മൾ പറയാറുണ്ട്. ചോദിക്കുന്ന കാര്യവും നനയ്ക്കുന്ന കാര്യവും നമ്മൾ പറയാറുണ്ട്. ഇത് നമുക്ക് ദൈവമക്കൾക്ക് ഒത്തിരി എസ്പെഷ്യലി പെന്തക്കോസ്റ്റ് ദൈവമക്കൾക്ക് ഒത്തിരി ഒത്തിരി സ്നേഹം ഉള്ള താല്പര്യമുള്ള ഒരു വാക്യമാണ് ഈ വാക്യം. ഈ വാക്യം മാത്രമല്ല, നമുക്ക് സന്തോഷമുള്ള വേറെ ഒത്തിരി വാക്യങ്ങൾ പരിണമത്തുണ്ട്. അതുപോലത്തെ ഒരു വാക്യമാണ് അവകളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖമോ. ഇന്ന് നമ്മൾ കൂടെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞ വാക്യമാണ്. രസകരമായ ഒരു കാര്യം, ഇതൊന്നും നമ്മൾ വായിച്ച് പഠിച്ച വാക്യങ്ങൾ അല്ല, വായിച്ച് പഠിച്ച വാക്യമില്ല. പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓരോരുത്തർ പ്രാർത്ഥിക്കുമ്പോൾ കേട്ട് കേട്ട് പഠിച്ചൊരു വാക്യം. ഇതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സ് 3 വയസ്സൊക്കെ പ്രായമുള്ളപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ വാക്യമുണ്ട്. എനിക്ക് അമേരിക്കയിലെ കാര്യം അറിയത്തില്ല, നാട്ടിലെ കാര്യം പറയാം. 2.5 വയസ്സ് 3 വയസ്സൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ആ ഞാൻ പറയാതിന്റെ മനസ്സിലായി, യഹോവ എൻ്റെടുക്കുന്നു. എനിക്ക് നമുക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ വാക്യത്തോട് നമുക്ക് പ്രത്യേക സ്നേഹമാണ്. ഇനി നമ്മളെ പോലെ പാരമ്പര്യ പെന്തക്കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറെ കൊല്ലമായിട്ട് വിശ്വാസത്തിൽ നിൽക്കുന്ന നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കുറച്ചുകൂടെ ഗൗരവമായിട്ടുള്ള വാക്കുകൾ പറയാറുണ്ട്. ഈ ദൈവം എന്തിനെന്തെങ്കിലും നമ്മുടെ ദൈവമാകുന്നു, അത് അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഇതിങ്ങനെ കൂടെ 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 കേൾക്കുന്ന വാക്കുകൾ, നമ്മൾ കേട്ട് 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 മാത്രം പഠിച്ചിട്ടുള്ള വാക്കുകളാണ് ഈ വാക്കുകളൊക്കെ. അതുപോലെ നമ്മൾ കേട്ട് പഠിക്കുകയും കൂടെ കൂടെ പറയുകയും ചെയ്യുന്ന വാക്യമായിരുന്നു അതിനെ കൂടെ വായിച്ചു. എന്നാൽ നാം ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ വാക്യങ്ങൾ എന്താണ് നമുക്ക് ഇത്രയ്ക്ക് സ്നേഹം തരാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ വാക്യത്തോട് നമുക്ക് എന്തുകൊണ്ട് ഇത്രയും സ്നേഹം ഉണ്ടായെന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് മനസ്സിലായി. സത്യത്തിൽ നമുക്ക് ഈ വാക്യത്തോടുള്ള സ്നേഹമല്ല, പിന്നെ ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമുക്ക് ഭയങ്കര സ്നേഹം. യഹോവയുടെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകത്തില്ല എന്നുള്ള വാക്യം നമ്മൾ പഠിക്കാനും പഠിപ്പിക്കാനും കാരണം യഹോവയുടേനായെന്നുള്ളതുമല്ല, യഹോവയുടേനായപ്പോൾ നമുക്ക് എന്തുണ്ടാകത്തില്ല. സത്യം പറഞ്ഞ മുട്ടുണ്ടാകത്തില്ല എന്ന് ഓർത്താൽ നമ്മൾ ഈ വാക്യം പഠിക്കുന്നെങ്കിലും നിർഭാഗ്യവശാൽ നമുക്ക് എന്നെ ഉള്ളൂ. അവങ്ങിലേക്ക് നോക്കിയിട്ട് പ്രകാശിതരായ അവരുടെ മുഖം ലജ്ജിച്ചു പോലും. സത്യത്തിൽ ദൈവത്തിന്റെ മുഖത്തോട് നോക്കിയാൽ നമ്മുടെ മുഖം ലജ്ജിക്കത്തില്ല എന്നോർത്താ നമ്മൾ ഈ പരിപാടിക്ക് വന്നേ ആ വാക്യം പഠിക്കുന്നത്. പക്ഷെ നമുക്കറിയാം പലതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലജ്ജിച്ചു പോകുന്നു. അങ്ങനെ എന്ത് മോചിത കാരണങ്ങളാണ് നാം ഈ വാക്യം പഠിച്ചേക്കുന്നത്? ഈ വാക്യം അത്ര ചെറിയ വാക്യം ഒന്നും ഇവിടെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്? എന്നാൽ നാം ചോദിക്കുന്നതിലും അർത്ഥാൽ ചോദിക്കുന്ന മൊത്തം എന്ത് ചെയ്യും? ചോദിക്കുന്നത് മൊത്തം കിട്ടും. ചോദിക്കുന്നതിലും പിന്നെ നിലയ്ക്കുന്നതിലും പിന്നെ അത്യന്തം ലിസൺ. അപ്പൊ ചോദിക്കുന്നത് മാത്രമല്ല പിന്നെ നിലയ്ക്കുന്നത് മാത്രമല്ല പിന്നെ നിലയ്ക്കുന്നവരും അത്യന്തം എന്ന് പറഞ്ഞാൽ ഇന്നു വരെ നനയ്ക്കാൻ പോലും ഹജിയിട്ടില്ല. അത് ചെറിയ കാര്യമല്ല. സ്വോത്രം 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 ഇവിടെ നോക്കി ഈ പെന്തക്കോസ്തുകാരുടെ ചോദ്യം അത്ര ചെറുതൊന്നും അത്ര ചെറുതൊന്നും അല്ല. നമ്മൾ ഈ ചോദിക്കുന്ന കാര്യങ്ങൾ കിട്ടിയാൽ തന്നെ നമുക്ക് 80 വരെ സുഖമായിട്ട് എന്ത് ചെയ്യാം? ജീവിക്കാം. കാരണം അല്ല ഒന്ന് ഓർത്തേക്ക് നമ്മൾ പെന്തക്കോസ്റ്റ് വന്ന കാലഘട്ടത്തോട് നമ്മൾ ചോദിക്കുന്നത് മൊത്തം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ കിട്ടിയിട്ടൊന്നുമില്ല, മേടിക്കുന്നതല്ല. ചോദിക്കുന്ന കാലം നമ്മൾ ചോദിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തോട് ചോദിച്ചത് മൊത്തം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ വന്ന അന്ന് തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കർത്താവെ ഞങ്ങൾ എന്ത് ചെയ്യണമേ, കർത്താവെ ഞങ്ങൾ ഉയർത്തണമേ, കർത്താവെ ഞങ്ങൾ ഉയർത്തണമേ എന്ന് പറഞ്ഞാൽ പൊക്കം വെക്കണമെന്നാണോ? ആണോ? അല്ല, പിന്നെന്തുവാ സീരിയസ്? നമ്മൾ കർത്താവെ ഞങ്ങൾ ഉയർത്തണമേ, കർത്താവെ ഞങ്ങൾ മാനിക്കണമേ, കർത്താവെ ഞങ്ങൾ ആദരിക്കണം എന്നും പൊക്കം വെക്കുന്നതായിരുന്നു. അല്ല പിന്നെ എന്തായിരിക്കും? പണമാണ്. പക്ഷെ നമ്മൾ പണമാണെന്നുള്ള കാര്യം എന്ത് ചെയ്തില്ല?
പറയത്തില്ല പക്ഷെ പറയുന്ന കാര്യങ്ങൾ പടമാണെന്ന് അറിയാനുള്ള ഉടായ്മ നമ്മളെ കൊണ്ടിരിക്ക ധാരി ചെയ്യും സ്വോത്രം 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 നിങ്ങളെ പൊക്കൾ ഉയർത്തലേ കർത്താവ് എന്ന് പറയുന്നത് പൊക്കം നിൽക്കുന്ന കാര്യമൊന്നുമല്ല പൈസയുടെ കാര്യമാണ് നമ്മൾ പ്രാർത്ഥിച്ച കാലഘട്ടം തൊട്ട് നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടിട്ട് നമുക്ക് ഇത് മൊത്തം ഇത് തന്നിരുന്നെങ്കിൽ അമേരിക്കയിലെ ഒന്നാമത്തെ പണക്കാരൻ മനസ്സിലാവും. അപ്പൊ ലിസൺ, ചോദിക്കുന്നത് കിട്ടിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ പൗലോസ് പറയുന്നത് ചോദിക്കുന്ന കാര്യം മാത്രമല്ല, പിന്നെന്തോ നമ്മുടെ ചോദ്യം അത്ര ചെറുതൊന്നും അല്ല. ശരിക്കും പഠിച്ചാൽ നാം ചോദിക്കുന്നതിനേക്കാൾ വലുതാണ് നമ്മുടെ നിലവുകൾ. എന്നറിയാമോ, നിലവുകൾ ചോദിക്കുന്നതിനേക്കാൾ വലുതാവൻ കാരണം ഒറ്റ കാരണമുള്ളൂ, നമ്മുടെ നിലവുകൾക്ക് എന്തോ ഇല്ല, ശബ്ദമില്ല. സി, നമ്മുടെ ചിന്തകൾക്ക് എന്തോ ഇല്ല. എന്റെ മുന്നേ മിനി ബസ് തുറന്ന് പറയാതെ നമ്മുടെ നിലവുകൾക്കെല്ലാം കൂടെ ശബ്ദം ഉണ്ടായിരുന്നെങ്കിൽ അയ്യോ അടിയുടെ പൂരമായിരുന്നു ചെയ്യാം സ്തോത്രം. മനസ്സിനകത്ത് ചിന്തിക്കുന്ന ചിന്തകൾക്കൊക്കെ ശബ്ദം ഉണ്ടെങ്കിൽ എന്തൊക്കെ അറിയണായാലേ സ്തോത്രം. നമ്മുടെ നാട്ടിലെ ഇവിടുത്തെ കാര്യം വിചാരത്തില്ല, നമ്മുടെ നാട്ടിലെ 10 മണിക്ക് യോഗം തുടങ്ങുന്നത്, 10 മണിക്ക് യോഗം തുടങ്ങി 1 മണിയാകുമ്പോൾ എത്തിക്കും. അവസാനിക്കാത്ത എത്ര അഭിഷേകം ഉണ്ടെന്ന് പറഞ്ഞാൽ 12:55 പാസ്റ്റർ യോഗം ആശീർവാദം പറയാൻ തുടങ്ങും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നിങ്ങൾക്ക് അറിയാമല്ലോ. പുത്രനായ യേശു ക്രിസ്തു ഈ ആശീർവാദം കേൾക്കുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ, ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ 4 മണിക്കാണ് നാഷണൽ ആണ്ടോ ഉള്ളത്, നിങ്ങൾക്കറിയാമല്ലോ ജനഗണമന. എന്റെയൊക്കെ സമയത്ത് ഈ ജനഗണമനക്കുള്ള ബെല്ലടിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ബാഗ് എല്ലാം ഒന്ന് മടങ്ങി എന്നെ പുസ്തകം അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് കോടയൊക്കെ പിടിച്ചെന്ന് പറഞ്ഞ ജയ ജയ എന്ന് പറഞ്ഞു എങ്ങനെയാ എന്ന് പറയുന്ന പോലെ നമ്മൾ യോഗം നിർത്താൻ നിൽക്കുന്നത്. ആശീർവാദത്തിന്റെ പിതാവായ ദൈവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ന്യായം കൊടുക്കും. ബൈബിൾ സ്ഥിരപ്പെടുന്നു, വാച്ച് കഴിഞ്ഞിട്ട് മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ പോകാനുള്ള പ്രാർത്ഥന ലിസൺ, ഞാൻ പറഞ്ഞത് അങ്ങനെ പോകുമ്പോ പാസ്റ്റർ പറഞ്ഞു അങ്ങനെ ഇപ്പൊ പോകണ്ട, നമുക്ക് ഒരു പാട്ടുകൂടെ എന്ത് ചെയ്യാം. എന്തെങ്കിലും പറഞ്ഞു പോയാൽ അന്നേരം നമ്മുടെ അകത്തുള്ള ചിന്തയ്ക്കെല്ലാം കൂടെ സൗണ്ട് ഉണ്ടെങ്കിൽ എന്തോ ഗതിയായിപ്പോ. ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, ചിന്തകൾക്ക് നിലവില്ലാത്ത കൊണ്ട് നമ്മുടെ ചിന്തകൾ അത്ര ചെറുതൊന്നും അല്ല. ആരും കേൾക്കുന്നില്ലല്ലോ, മനസ്സിലാക്കുന്നോ? ഭവദോസം പറയുന്നു, ചിന്തിക്കുന്ന കാര്യങ്ങൾ നിലയ്ക്കുന്ന കാര്യങ്ങൾ കിട്ടും, തീർന്നിട്ടില്ല. അടുത്ത വാക്യം, നിലയ്ക്കുന്നതിനും നിലയ്ക്കാൻ പറ്റാത്തത്. ഞാൻ അവിടെ നിർത്തി ഒരു സന്തോഷ വർത്താനം പറയാൻ പോകട്ടോ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഒരു സ്തോത്രം ചെയ്യണം. കാരണം ഇന്നത്തെ നമ്മുടെ ഈ ലൈഫ് നമ്മൾ സ്വപ്നം കണ്ടതല്ല, മനസ്സിലാകുന്നുണ്ടോ? ഈ രാജ്യം നമ്മൾ സ്വപ്നം കണ്ടതല്ല, ഇന്നത്തെ സമ്പത്ത് നാം സ്വപ്നം കണ്ടതല്ല, ഈ ഒരു സെറ്റപ്പ് നാം സ്വപ്നം കണ്ടതല്ല. അങ്ങനെയാണെങ്കിൽ സ്വപ്നം കാണാത്തൊരു മേഖലയിൽ നമ്മളെ കൊണ്ടുവച്ച ദൈവത്തിന്റെ സ്നേഹമോട്ട് കാര്യങ്ങൾ സത്യത്തിൽ ഇതൊക്കെയാണ് ഈ വാക്യങ്ങൾ നമ്മൾ കാണുന്നത് പഠിക്കാൻ കാരണമെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം, നിലയ്ക്കുന്നത് പോയിട്ട് ചോദിക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഇതിന്റെ പിന്നിലെ റീസൺ എന്താണ്? പൗലോസ് ശ്ലീഹ പറഞ്ഞിരിക്കുന്ന ഈ വാക്യം എന്താണ്? ഇതിന്റെ അകത്തുള്ള തോട്ട് എന്താണ്? ഇന്ന് രാത്രി അത് ചിന്തിപ്പാനാണ് ഇതിന് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും പറയുന്നത് പൗലോസിന്റെ ലേഖനമാണ്. ഏറ്റവും കൂടുതൽ സമയം പൗലോസ് ശ്ലീഹ പ്രസംഗിച്ചത് എഫേസോസിലാണ്. എഫേസോസിന്ന് പൗലോസ് പോകുമ്പോൾ പൗലോസ് പോലത്തെ സെന്റ് ഓഫിനെ പറ്റി പറയുന്ന ഭാഗം ബൈബിളിനകത്തുണ്ട്. നല്ല ഒരു സെൻഡ് ഓഫ് ബൈബിളിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു വാക്യം പറയാം. 36 വർഷത്തെ പൗലോസിലയുടെ മിനിസ്ട്രിയിൽ ഹൃദയസ്പർശിയായ ഒരു സെൻഡ് ഓഫ് വാങ്ങി പൗലോസിലേക്ക് പോയ സ്ഥലമാണ് എഫേസോസ്. അപ്പോസ്തലപ്രവൃത്തി 20:38 38 വാക്യം അവിടെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ മുട്ടുകുത്തി പൗലോസിനോട് കൂടെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അവരെല്ലാവരും കരഞ്ഞു. പൗലോസിനെ ചൂടിച്ച് കപ്പലോളം കൊണ്ടുപോയി യാത്രയ്ക്ക് ഒറ്റ വാക്യം ഹൃദയസ്പർശിയായ ഒരു സെൻഡ് ഓഫ് വാങ്ങി പൗലോസ് ലേഖ പോയ സ്ഥലമാണ് എഫേസോസ്. ഈ ലേഖനം എഴുതുമ്പോൾ ആണ് എഫേസോസിലല്ല, റോമിലെ കാരാഗ്രഹത്തിലാണ്. റോമിലെ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ട് താൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത എഫേസോസിലെ സഭക്കാരോട് താൻ പരിശുദ്ധാത്മാവിൽ അവളെ വെച്ച് പറയുന്നൊരു ദൂതുണ്ട്, ചോദിക്കുന്ന കാര്യങ്ങൾ മൊത്തം തരാൻ കഴിയുന്ന ഒരു ഉന്നതനായ ദൈവം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന എത്രയോ മക്കളോട് ചേർന്ന് കാര്യങ്ങൾ ഉയർത്തിക്കാൻ ഹല്ലേലൂയ്യാ. ഒന്ന്, പൗലോസ് അസന്നിഗ്ധമായി പറയുന്നു, ചോദിക്കുന്ന കാര്യങ്ങൾ തരുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി അതിനകത്തൊരു അല്പം പോലും കുറവ് ഞാൻ വെക്കുന്നില്ല. ഒരു സെക്കൻഡ് കൊണ്ട് ഉലകത്തെ നിർമ്മിച്ച ഉന്നതനോടാണ് നമ്മൾ ചോദിക്കുന്നത് എന്നതുകൊണ്ട് നിന്റെ ചോദ്യം എത്ര തീവ്രമാണെങ്കിലും നിന്റെ ആഗ്രഹം എത്ര തീവ്രമാണെങ്കിലും അത് തരാൻ കരുത്തുള്ളവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ ഹാളിനകത്തുണ്ട്. വിശ്വസിക്കുന്ന ദൈവമൊക്കെ ചേർന്ന കാര്യങ്ങൾ ഉയർത്തി ചോദിക്കുന്ന കാര്യങ്ങൾ മൊത്തം തരാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഉലകത്തിൽ ഉണ്ടോ? നമ്മുടെ മുഖ്യമന്ത്രി, പഴയ മുഖ്യമന്ത്രി നമ്മുടെ നാട്ടിൽ ഒരു പ്രോഗ്രാം നടത്തിയായിരുന്നു, പോത്തുച്ച എന്നെ സമ്പർക്കം. അറിയാമോ നിങ്ങൾക്ക് നാട്ടിലെ പ്രോഗ്രാം പോത്തുച്ച എന്നെ സമ്പർക്ക പരിപാടി? എന്തോ പരിപാടി, ഉള്ളി എഴുതുക, ഒരു ജില്ല ചെല്ലുക, തെറ്റടിക്കുക, IAS IPS ഫുൾ ഫോഴ്സിലാക്കുന്നത് ആൾക്കാർ
ഈ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞപ്പോ ഏഷ്യാനെറ്റുകാർ ചോദിച്ചു അങ്ങനെയുടെ പക്കൽ കിട്ടിയ എല്ലാ ചോദ്യത്തിനും മറുപടി കൊടുക്കാൻ പറ്റിയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക്, മലയാളികളല്ലേ എല്ലാത്തിനും മറുപടി കൊടുക്കാൻ പറ്റുമോ? ചുമ്മാ കിട്ടുവാണെങ്കിൽ അവർ പുതുപ്പള്ളിയിൽ തന്നെ വീട് വരെ എന്ത് ചെയ്യും? ചോദിച്ചുകളെ, മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് എല്ലാവരുടെയും ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പഴയ പ്രധാനമന്ത്രി ഉണ്ടല്ലോ മൻമോഹൻ സിംഗ്. നിങ്ങൾ ഏലപ്പാറക്കാർ, ഏലപ്പാറക്ക് അടുത്തൊരു ചെറിയ ഡാം ഉണ്ട്, മുല്ലപ്പെരിയാർ, കേട്ടുകാണല്ലോ. അതിപ്പൊട്ടും കുറെ കൊല്ലമാണ് കണ്ട പിള്ളേർ ഫാസ്റ്റിങ്ങില്, ഇപ്പോഴും ചെയിൻ ഫാസ്റ്റിങ്ങില്. പഴയ പ്രധാനമന്ത്രിയും അതെ, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയും അതെ, അവർ വന്നിട്ട് പോലും ഇല്ല. പിന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, പഴയ പ്രധാനമന്ത്രിക്ക് ഉറപ്പായിരുന്നു ആ ഡാം ഇപ്പോഴും നീതിയില്ല എന്താ പറയാമോ? അത് പൊട്ടു മാറുന്നെങ്കിൽ യുവമാരതിന്റെ ചോട്ടിൽ നിന്ന് മാറിയാലേ, മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ചോട്ടിൽ ഇരുന്നോണ്ടാ ഇപ്പൊ പൊട്ടു എന്ന് പറയുന്നത്, മനസ്സിലാക്കിയ കർത്താവ് വിശ്വാസം. എന്തുമാവട്ടെ, കുറെ കൊല്ലപ്പെട്ട ഡാം ചോദിക്കാൻ തന്നിട്ടില്ലേ? അർത്ഥാല്ല, അർത്ഥാല്ല, എന്റെ ചിന്ത പറയാം, അർത്ഥാവൽ ചോദിക്കുന്ന കാര്യങ്ങൾ തരാൻ ഉലകത്തിലെ ഒരു ഗവൺമെന്റിനും. ഇനി അതുപോലെ ബൈബിളിലെ കാര്യം പറയാം, ഒരപ്പൻ ഇസാക്ക്, രണ്ടു മക്കൾ യേശാവും യാക്കോബും. ആ രണ്ടു പേരുടെ ചോദ്യത്തിന് തത്തുല്യമായി കൊടുക്കാൻ അപ്പന് പറ്റിയോ? അപ്പം പറഞ്ഞ് പൈസ ഉണ്ട്, പക്ഷെ ഇളവന് കൊടുത്തു, മൂത്തവന് തരാനില്ല. അപ്പൊ എന്നെ കേട്ടെ, ഉലകത്തിലെ ഒരപ്പനോ ഉലകത്തിലെ ഒരു ഗവൺമെന്റിനോ അയാളോട് ചോദിക്കുന്നത് മൊത്തം കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. പക്ഷെ ഒരാളെ ഞാൻ ഇതിനകത്ത് റിപ്രസെന്റ് ചെയ്യും. യഹൂദനെന്നോ യമനെന്നോ വ്യത്യാസമില്ലാതെ തന്നോട് ചോദിക്കുന്നവർക്ക് ഒരു സമ്പന്നനായ ഒക്കെ പറയും, മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ നോക്കി എല്ലാ സ്ഥലത്തിൽ അങ്ങനെ രണ്ടോ മൂന്നോ സമയത്ത് പേടി
വരുമ്പോൾ പറയുന്ന ഭാഷയല്ല നിങ്ങളുടെ പത്രത്തിന് അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയും, നിന്റെ ബന്ധനങ്ങളെ പൊട്ടിച്ച് കളയുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ അകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കാൻ മനസ്സുള്ള എത്ര ദൈവത്തിൽ ഇതിനകത്ത് ഇന്ന് രാത്രിയോട് ചേർന്ന് കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയണം. പ്രൈസ് ദി ലോർഡ്. അസാധാരണമായ ദൈവ സാന്നിധ്യം നമ്മളകത്തുണ്ട്. ഇന്ന് രാത്രി എന്റെ ഇന്ന് പകലത്തെ എന്റെ പ്രാർത്ഥന മുറിയിൽ വലിയ ദൈവ സാന്നിധ്യം കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. രക്തസാന്നിധ്യം ഇതൊരു ഉപവാസ പ്രാർത്ഥനയുടെ ആയതുകൊണ്ട് ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി ഇതിനൊക്കെ തിരങ്ങാതിരിക്കത്തില്ല. ചില വ്യക്തികളുടെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി തൊടാതിരിക്കത്തില്ല. ഇവ വിശ്വസിക്കുന്ന എത്ര ദൈവത്തിലുണ്ട് ചേർന്ന കരങ്ങളെ തട്ടി ഒരുമിച്ച് ഇന്ന് രാത്രി ചോദിക്കുന്ന കാര്യങ്ങളും നിലയ്ക്കുന്ന കാര്യങ്ങളും അവന് അത്യന്തപരമായി ചെയ്യാൻ കഴിയുന്നത് അടുത്തിരിക്കുന്നവന്റെ അകത്ത് വ്യാപരിക്കുന്ന ഒരു അഭിഷേകമല്ല. പിന്നെ ഈ ഒരു അഭിഷേകം നമ്മുടെ അകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ബന്ധനങ്ങൾ പൊട്ടിക്കാനുള്ള അഭിഷേകം അനീഷ് പാസിന്റെ മേലല്ല, നിന്റെ കെട്ടുകൾ പൊട്ടിക്കുന്ന അഭിഷേകം എന്റെ മേലല്ല. പിന്നെ നീ പ്രാർത്ഥിച്ച സമയത്ത് നിന്റെ അകത്ത് സ്വർഗം അത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ് ഇന്ന് രാത്രി വിശ്വസിക്കാൻ മനസ്സുള്ള അഭിഷേകത്തെ പറ്റി അറിയാവുന്നതിന്റെ നൂറിലൊന്നു പോലും നമുക്ക്. ശിംശോൻ പറയുന്നുണ്ട് ദലീലയോട്, നീ എന്നെ വടമിട്ട് കെട്ടിയാ എന്ത് ചെയ്യാം, ബന്ധിക്കാം. നീ എന്നെ ചങ്ങലിട്ട് കെട്ടിയാ എന്ത് ചെയ്യാം. ഞാൻ പറഞ്ഞോളോ മണ്ടോ തന്നെ ബന്ധിക്കാൻ താൻ ഐഡിയ പറയുമാണോ, മനസ്സിലാവുന്നില്ല. അയാൾ പറയാണ് നീ എന്നെ വളമിട്ട് കെട്ടിയ ബന്ധിക്കാം, നീ എന്നെ ചങ്ങലിട്ട ബന്ധിക്കാം. ഞാൻ പറഞ്ഞു നിന്നെ ബന്ധിക്കാം, നീ ഐഡിയ പറയുമാണോ, മനസ്സിലാവുന്നില്ലോ. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി ഇതാണ്, അവള് കെട്ടട്ടെ പാസ്റ്റർ, വളമിട്ട് കെട്ടോ ചങ്ങലിട്ട് കെട്ടോ ഒക്കെ ചെയ്യട്ടെ. ഞാനൊന്നും പൊട്ടും എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്. വിശ്വസിക്കുന്നവർക്കായി കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ ഇന്ന് രാത്രി ഞാൻ തോന്നു പറയാം, ലോകത്തിനുള്ള എത്ര ഉന്നതമായ കെട്ടിട്ട് നിന്നെ കെട്ടിയാലും നീ ഒന്ന് കുടഞ്ഞാൽ അത് പൊട്ടുമെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കരുത്തുള്ള എത്ര വലിയവർക്ക് ഇതിനകത്തിൽ അഭിഷേകമാണ് എന്നെയും നിന്നെയും അകത്ത് വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ പറയുന്നത്
ഹാസ് ദ കളറിംഗ് അവന്റെ ബോഡി ആ പിള്ളേർ മൂന്നാലി പേര് ചേർന്ന് താഴെ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു കയറി വന്നിട്ട് അവന്റെ കല്ല് ഈ ഈ കല്ലറയ്ക്ക് കല്ലെന്ത് ചെയ്തേ വെച്ച് പക്ഷെ അയാളുടെ എത്ര വയസ്സിൽ എവിടുന്ന പുറത്തു വന്നതിന് ശേഷം അപ്പൊ എന്റെ ചോദ്യം പാസ്റ്റർ ഇവിടം വരെ ഈ പുറം വരെ ഇയാൾ എങ്ങനെ വന്നു എങ്ങനെ വന്നു കെട്ടപ്പെട്ടവനായി വന്നു കെട്ടപ്പെട്ടവൻ റൂമാല കൊണ്ട് ചുറ്റുവാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ എന്റെ ചോദ്യം റാപ്പ് ചെയ്താൽ നടക്കാൻ പറ്റുമോ ഏ ചുറ്റിക്കെത്തിയാൽ ഓടാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഈ കല്ലറ അവിടെ കിടന്ന് അവിടെ തൊട്ട് ഈ കല്ലിന്റെ അവിടെ വരെ ഈ മനുഷ്യൻ എങ്ങനെ ഹലോ ഞാന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടി പറയാം ഇയാൾ നടന്നു വന്നിട്ടില്ല നടക്കാൻ പറ്റത്തില്ല ഉറപ്പാ കാരണം കമ്പ്യൂട്ടർ പോലെ വരാൻ പറ്റും റാപ്പ് ചെയ്തിരിക്കുക ഇയാൾ ഓടാൻ പറ്റത്തില്ല കാരണം ഇവൻ ചുറ്റിക്കെട്ടിയിരിക്കുക പക്ഷേ ഓടാൻ പറ്റത്തില്ല നടക്കാനും പറ്റില്ല പിന്നെ എങ്ങനെ വന്നു കാണും ഹലോ പിന്നെ വരാൻ ഒരു മാർഗമേ ഉള്ളൂ പിന്നെ എന്ത് ചെയ്യാം ഓടണ്ട നടക്കണ്ട പറക്കാൻ പറ്റും ഇതോ പറക്കാൻ പറ്റും അപ്പൊ അർത്ഥം എന്നാ നടക്കത്തില്ലെന്ന് പറയുന്നതിനെ പറപ്പിക്കും ഒരു അഭിഷേകമാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ഇന്ന് രാത്രി ആരോടോ പരിശുദ്ധാത്മ ഒരു ദൂത് പറയുന്നുണ്ട് നാളുകളായി നടക്കാത്ത ചിലതിന് നിന്റെ കൂടാരത്തിൽ പറപ്പിച്ചു കൊണ്ടുവരാൻ ഇന്ന് രാത്രി ദൈവശക്തി ഇതിനകത്തിറങ്ങി വന്നിട്ടുണ്ട് വിശ്വസിക്കുന്ന കാര്യങ്ങളെ തട്ടി ഓടിയിരിക്കുകയാണ് ഇന്ന് രാത്രി ദൈവസ്ഥാനത്തിൽ ഇന്ന് രാത്രി ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിക്കുന്നുണ്ട് ഈ ഹോളിനകത്ത് അനുഭവിക്കുന്നുണ്ട് ഈ ലോകം ഒരു സാധാരണ യോഗമായി മുടങ്ങത്തിൽ രക്തധാര ചെയ്യും ദൈവശക്തി പ്രാപിച്ചവർ പ്രതികരിക്കാൻ തുടങ്ങിക്കും ഓ വർഷങ്ങളായി അടഞ്ഞ ചിലവിന് വർഷങ്ങളായി കൊട്ടി അടച്ച ചിലവിന് നിന്റെ കൺമുമ്പിൽ സ്വർഗം ഇന്ന് രാത്രി തുറക്കാൻ പോകുകയാണ് ഈ രാത്രി തുറക്കാൻ പോകുകയാണ് ഈ രാത്രി തുറക്കാൻ പോകുകയാണ് അഭിഷേകത്തിന്റെ വ്യാപ്തി നമ്മൾ എന്ത് ചെയ്യണം ഹലോ നമുക്ക് പെട്ടെന്ന് കർത്താവിന്റെ ഉള്ളിൽ കൊണ്ട് വിളിച്ചു ചെയ്യാം ഒന്ന് ഒരു വാക്യം ഒന്ന് വായിക്കാം വസ്ത്രം വായിച്ച് നമ്മുടെ അകത്ത് വ്യാപിക്കുന്ന ഒരു ശക്തിയെ പറ്റി അറിയാൻ വേണ്ടി ഈ രാത്രി ഒന്നിട്ട് വാക്യം ഒന്ന് വായിക്കണം എബ്രായരുടെ പുസ്തകം 11 അധ്യായം 33 വാക്യം വായിച്ചു പ്ലീസ് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു സിംഹങ്ങളുടെ വായ അടച്ചു തീയുടെ ബലം കെടുത്തു വാളിന്റെ വായ്ക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു വിശ്വാസ വീരന്മാരുടെ പട്ടിക വന്നിരിക്കുന്ന ഒരു ഭാഗമാണ് പ്രാലേഖനം ഒരു ഹല്ലേലൂയ എല്ലാവരും ചേർന്ന് പറഞ്ഞു എല്ലാവരും പറഞ്ഞില്ല എല്ലാവരും അതിനകത്ത് വിശ്വാസത്താൽ ഓൾഡ് ടെസ്റ്റമെന്റിനകത്തുള്ള നായകന്മാർ ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ വായിച്ചേ നമ്മുടെ 33 വാക്യം വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ എന്ത് ചെയ്തു അടക്കി പിന്നെ നീതി നടത്തി പിന്നെ വാഗ്ദത്തം പ്രാപിച്ചു പിന്നെ സിംഹ തീയുടെ ബലം എന്ത് ചെയ്തു കെടുത്തി വാളിന്റെ വായിക്ക് തെറ്റി ബലഹീനതയിൽ എന്ത് ചെയ്തു ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ എന്ത് ചെയ്തു ഹലോ ഹലോ അന്യന്മാരുടെ സൈന്യങ്ങൾ എന്ത് ചെയ്തു ഓടിച്ചു സ്ത്രീകൾക്ക് തങ്ങളെ മരിച്ചവരെ ഇത് ഓൾഡ് ടെസ്റ്റമെന്റിൽ നടന്ന കുറച്ചു മുടക്കൽ മൊത്തം ഒന്നുമല്ല കുറച്ചു മുടക്കൽ ഓക്കെ 32 വാക്യം തൊട്ടെ 32 വാക്യം 32 ഇനി എന്ത് പറയണ്ടു എന്തോ ഇനി എന്ത് പറയണ്ടു ഇനി എന്ത് പറയണ്ടു ഗിദെയോൻ ബാരാക് ശിംശോൻ പൗലോസ് പറയാണ് പൗലോസ് പറയാണ് ഇനി ഇപ്പൊ എന്തോ കാരണം സമയമില്ല പറയാൻ പോയാൽ ഒത്തിരി സമയം പോകും അവിടെ പറയാൻ ഇനി ഗിദെയോൻ ബാരാക് ശിംശോൻ ഇത്താക്ക് ദാവീദ് എന്നിവരെ കുറിച്ചും ശമുവേൽ തുടങ്ങിയ പ്രവാചകന്മാരെ പറ്റി വിവരിപ്പാൻ എന്ന് പറഞ്ഞാൽ അവരെ പറ്റിയൊക്കെ പറയണമെന്ന് ആഗ്രഹം കൊണ്ട് പക്ഷെ പറയാൻ എന്തോ ഇല്ല കാരണം അവരെല്ലാം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങിയ 40 വാക്യത്തിൽ ലേഖനം തീരത്തില്ല ഒത്തിരി പറയേണ്ടത് എന്നിട്ട് കാരണം പറയുന്നത് വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി വിശ്വാസത്താൽ നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു സിംഹങ്ങളെ വായന്ത് ചെയ്തു പിന്നെ തീയുടെ ബലം എന്ത് ചെയ്തു ഒത്തിരി കാര്യം പറയാനുണ്ട് ഞാൻ ഒരാളെ മാത്രം തുടങ്ങാം ബലഹീനതയിൽ ഹലോ ഓൾഡ് ടെസ്റ്റമെന്റിലെ ഒരാൾ ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു ആരുടെ കാര്യമായിരിക്കും
ശിംഷോന്റെ കാര്യമാണ് ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, കൊന്നൊന്ന് കൊന്ന് രണ്ട് കൊന്നു മൂന്നെന്ന് കൊന്നു കൂട്ടിയവരാ. പാപം ചെയ്തപ്പോൾ അവനെ ആരും പിടിച്ചോണ്ട് പോയി. എന്നെ കേൾക്കണേ, കണ്ണ് കുത്തിപ്പൊട്ടിച്ചു, ഒരു കൈ അപ്പുറത്തെ ഗോപുരത്തിൽ ഒരു കൈ ഇപ്പുറത്തെ ഗോപുരത്തിൽ അല്ലേ, കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അവര് പറഞ്ഞു ചാടാ, ഉടനെ പുള്ളി എന്ത് ചെയ്തു, ചാടി ആട്ടടാ മാവാട്ടടാ ഇറങ്ങി ചെയ്തു. അതി ആരായത്? പരിപോ തോന്നില്ലേ, അഭിഷേകത്തിൽ പണ്ട് കാത്തിരുന്നാണോ, മനസ്സിലാക്കുന്നോ? ഇപ്പൊ എന്റെ പരിപാടി മാവാട്ട് ചാടാ പറയുമ്പോൾ എന്ത് ചെയ്യാ? ഇനി അടുത്ത കാര്യം, എന്തിനാ ക്ഷേത്രത്തിൽ മാവാട്ടനെ? അറിയാമോ, അറിയാമോ, ക്ഷേത്രത്തിൽ മാവാട്ടന് ഒറ്റ കാത്തിന് വേണ്ടിട്ടാ വരുന്ന ഭക്തന്മാർക്ക് അരവണ എന്ത് ചെയ്യണം? കൊടുക്കണം. കഴിഞ്ഞ കൊല്ലം അവർ കൊടുക്കുമായിരുന്നു, ഈ തവണ പാസ്റ്റർ കൊണ്ട് ആട്ടി ചെന്നിയുക. നിങ്ങൾ എന്നോട് പറയണേ, ഹലോ, ഒരു കൈ ഒരു ഗോപുരത്തെ, മറു കൈ മറു ഗോപുരത്തെ, ചാടാ പറഞ്ഞപ്പോ ചാടുന്നു, ആടാ പറഞ്ഞപ്പോൾ ആടുന്നു. ആരാ? അഭിഷേകം പ്രാപിച്ച് കത്തി നിന്നവൻ. മനസ്സിലാകുന്നുണ്ടോ? ഇവന്റെ ഈ ഗതികേട് കണ്ടപ്പോ കർത്താവിന്റെ മനസ്സിലാക്കുന്ന ചോദ്യം, എന്റെ പൊന്നെ ശിംഷോനെ, നിനക്ക് ഈ ഗതി? ഉടനെ അയാളെ പറഞ്ഞ മറുപടി എന്റെ ഭാഷയെ പറയാമേ, കർത്താവേ വന്നത് ശരിയാണെങ്കിലും നീ പണ്ട് എന്റെ മേൽ പകർന്ന ആ ശക്തി ഒരിക്കൽ കൂടെ എന്റെ കത്തുന്ന പകരുവാണെങ്കിൽ ഞാൻ പണി എന്ത് ചെയ്യാം? പണ്ട് എന്റെ മേൽ പറഞ്ഞ ശക്തി ഉണ്ടല്ലോ, അത് പോയത് സത്യമാണ്. ആ ശക്തി ഒന്നുകൂടെ എനിക്ക് തരാമോ? ഒറ്റ പ്രാവശ്യം തന്നെ മതി പണി, ഞാൻ എന്ത് ചെയ്യണം? കാണിക്കാം. ദൈവം പറഞ്ഞു എന്തോ കാണിക്കും. കർത്താവ് അവനോട് ശക്തി കൊടുത്തു, അവന്റെ മുടി പൊട്ടാൻ തുടങ്ങി. ദൈവം നോക്കി, ഒറ്റ വലിക്ക് ഒരു ഗോപുരം താഴെ, ഈ വലിക്ക് ഒരു ഗോപുരം താഴെ. അവൻ ജീവിച്ചപ്പോ കൊന്നതിനേക്കാൾ കൂടുതൽ. എന്റെ ചിന്ത അതല്ല വാസ്തവം, കൊന്നു ജീവിച്ചപ്പോൾ കൊന്നതിനേക്കാൾ കൂടുതൽ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? കൊന്നു. എന്റെ സന്തോഷം പറയാം, ഇയാളെ കൊണ്ട് അരി ആട്ടി ഉണ്ടാക്കിയ അരവണ അവിടെ കൊടുക്കാൻ അവരെന്ത് ചെയ്തില്ല? നടന്നില്ല. എന്താണെന്നറിയാമോ, ഒത്തിരി പേരെ ജീവിച്ചപ്പോ കൊന്നതിനേക്കാൾ കൂടുതൽ മരിച്ചപ്പോ പുള്ളിക്കാരെ കൊന്നു. ആ കൊന്ന കൂട്ടത്തിൽ ഒത്തിരി പേര് മരിച്ചത് കൊണ്ട് ആ ആണ്ടിലെ ഉത്സവം അപ്പാർത്തന്നെ ഒറ്റ ഒരുത്തന്റെ മേൽ ഒരു അഭിഷേകം വന്നപ്പോ ആ നാട്ടിലെ ഉത്സവം മുടങ്ങിയെങ്കിൽ. ഹലോ, ഒറ്റ ഒരുത്തന്റെ മേൽ അഭിഷേകം വ്യാപരിച്ചപ്പോൾ ആ നാട്ടിൽ കൊല്ലങ്ങളായി നടന്നു വരുന്ന ഉത്സവം മുടങ്ങിയെങ്കിൽ. ഹലോ, ഒരു ദൈവസഭയുടെ മേൽ മൊത്തം ദൈവശക്തി വ്യാപരിച്ച മനസ്സിലായവർക്ക് കർത്താവിന് സ്തോത്രം. ഇരിക്കുന്ന ദൈവദിനത്തിന്റെ മേൽ ദൈവശക്തിയുടെ കലവറകൾ ഇറങ്ങി വന്ന് ഞാൻ തുറന്നു പറയും, ദേശത്ത് വ്യാപരിക്കുന്ന അന്നാചാരത്തിന്റെ കെട്ടുകൾ സ്വർഗം പൊട്ടിച്ചറിയുമെന്ന് ഞാൻ പറഞ്ഞു. ഇസ്രായേൽ തോക്കാതിരിക്കണമെങ്കിൽ സൂര്യൻ എന്ത് ചെയ്യണം? അസ്തമിക്കരുത്. പുള്ളി ചെയ്ത കാര്യം കിട്ടണോ?
കർത്താവിനോട് സംഭാഷിച്ചു, അങ്ങനെ വാക്യം കർത്താവിനോട് സംസാരിച്ചു, എന്നിട്ടോ താഴയിലോട്ട് കാൽ കൂത്തി നിന്നിട്ട് ഒരൊറ്റ വിളിയാ, ആരെ? സൂര്യ സൂര്യൻ എവിടെ വന്നു? നിങ്ങൾ മിണ്ടുന്നില്ല, സൂര്യൻ എവിടെ വന്നു? ചെറിയ കാര്യമാണോ? എന്തിക്കോസി വന്ന സമയം തൊട്ട് കേൾക്കുന്നതുകൊണ്ട് നമുക്ക് ഇത്ര ഒരു ലേസിനെസ് മനസ്സിലാകുന്നുണ്ടോ? എന്തോ അത് എടുത്തു പറയുന്ന ഒരു മടി. താഴെ കാലിൽ കുത്തി നിന്നിട്ട് ഒരു മനുഷ്യൻ പ്രപഞ്ച ശക്തിയോട് പറയുന്നു, എവിടാ ഇന്നടുത്ത് ഗിബയോനി വന്നേ? നിനക്കറിയുമോ ഗിബയോൺ എന്ന് പറയുന്ന സ്ഥലം സൂര്യ ഗാലക്സിയിലെ ബെസ്റ്റ് സ്റ്റോപ്പ് അല്ല, ആമേൻ. അയ്യാലോൾ താഴ്വര സൂര്യ ഗാലക്സിയിലെ എയർപോർട്ട് അല്ല, പിന്നെ അത് ഇസ്രായേലിലെ രണ്ട് താഴ്വരകളാണ്, ഒരു കുന്നാണ്. എത്ര ഉന്നതനാണെങ്കിലും ഈ കുന്നിന്റെ മേളി വരാൻ പറഞ്ഞപ്പോ സൂര്യൻ വന്നെങ്കിൽ ഇവിടെ അഭിഷേകം അത്ര ഭാഗ്യമാണ്. എനിക്ക് ഇന്ന് രാത്രി ഒരു അപേക്ഷയുണ്ട്, ഒരു മെസ്സേജ് കേൾക്കുന്നവനെ പോലെ കേൾവിക്കാനായിട്ടിരിക്കാതെ ഒരു വിടുതലിന്റെ സമയമാണെന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി പ്രതികരിക്കാൻ മനസ്സിലായി. എത്ര നിയമങ്ങളുണ്ട്! ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞിടയ്ക്ക് നാസ ഇവിടെ വന്ന ശേഷം ഹ്യൂസ്റ്റണിൽ നാസ ഒന്ന് കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴാ മനസ്സിലായി ഭൂമിയേക്കാൾ എന്തോ വലുതാ സൂര്യൻ. ഭൂമിയേക്കാൾ എത്ര കോടി പ്രകാശ വർഷങ്ങൾക്ക് അപ്പുറത്താണ് ആര്? ഹലോ, ഭൂമിയേക്കാൾ 10 മടങ്ങ് വലുപ്പമുണ്ട്. ഭയങ്കര 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 എവിടാ? കോടിക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് 6 പൊക്കമുള്ള ഒരുത്തൻ ആത്മശക്തി പ്രാപിച്ച് ദൈവത്തോട് സംഭാഷിച്ചിട്ട് പറയുന്നു, സൂര്യ നീ എത്ര വലിയവനാണെങ്കിലും നീ എത്ര വലുതാണെങ്കിലും ദൈവ എന്ന് പറഞ്ഞ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നുണ്ടെന്ന് ചില ബന്ധനങ്ങൾ പൊട്ടട്ടെ യേശുവിന്റെ നാമത്തിൽ, ചില വേദനകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ, നിന്റെ രോഗബന്ധനം അറിയട്ടെ യേശുവിന്റെ നാമത്തിൽ, നിന്റെ അസ്ഥിയുടെ വേദന ഇതിനകത്ത് പൊട്ടി ഒറ്റ വാക്കിന്റെ പ്രപഞ്ച ശക്തികളെ ദൈവത്തോട് സംഭാഷിച്ചിട്ട് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവരാൻ യോശുവയ്ക്ക് പറ്റുമെങ്കിൽ അഭിഷേകം ചെറുതാണോ? ആണോ അല്ലയോ? ആണോ? അറിയാം അല്ലേ? നൂയോ അച്ഛാ അത് പോട്ടെ. അറിയാവുന്ന അടുത്തൊരു കഥാപാത്രം, പേര് മോശ. ഇസ്രായേൽ പട്ടാളം അന്നും നല്ല പട്ടാളമാണ്, ഇന്നും നല്ല പട്ടാളമാണ്. ആ പട്ടാളം ഒരിക്കൽ അമാലേക്കിനു മതി യുദ്ധത്തിന് പോയി. ഓക്കെ, ഞാൻ ആ യുദ്ധം കാണാൻ എന്റെ ഭാവനയിൽ അവിടെ വരെ പോയി. ആ യുദ്ധത്തിന്റെ ചീഫ് കമാൻഡർ ആണെന്നറിയാമോ? യോശുവയാണ്. ഞാൻ നോക്കിയപ്പോ എന്റെ മിനി പാസ്റ്റർ യോശുവ കൈ കെട്ടി മേളോട് നോക്കി നിൽക്കുവോ ഞാൻ ചോദിച്ചു, ഹലോ എന്തോ വേറോട് നോക്കി നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താ പാസ്? ഞാൻ പറഞ്ഞു, അങ്ങനെയോ നിന്റെ സൈന്യാധിപൻ? യെസ്. ഞാൻ പറഞ്ഞു, വെട്ടാൻ പറയേണ്ടത് എന്നെ കേൾക്കുന്നുണ്ടോ? വെട്ടാൻ പറയേണ്ടത് അവിടുന്നല്ലയോ? അദ്ദേഹം പറഞ്ഞു, ആണോ? വെടിവെക്കാൻ പറയേണ്ടത് അവിടുന്നല്ലയോ? അദ്ദേഹം പറഞ്ഞു, ആണോ? ഞാൻ ചോദിച്ചു, പറയുന്നില്ലേ, പറയുന്ന കൈ കണ്ട് വേറോട് നോക്കി നിൽക്കുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു, മറുപടി കേൾക്കണം പാസ്റ്ററെ, ഇന്നത്തെ ഞങ്ങളുടെ ജയം തോക്കയിലോ വാളയിലോ അല്ല, പിന്നെ എവിടാ? പറഞ്ഞോ പറഞ്ഞോ. ഇന്നത്തെ ഞങ്ങളുടെ ജയം മോശയുടെ കയ്യിലാ. അയാളെ കൈ പൊക്കി വെച്ചാൽ ഞങ്ങൾ വെടിവെച്ചില്ലെങ്കിലും ജയിക്കും. അയാളുടെ കൈ താത്താൽ ഞങ്ങൾ വെടിവെച്ചാലും തോക്കും. കാരണം ഇന്നത്തെ ഞങ്ങളുടെ ജയം തോക്കാനല്ല, പിന്നെ അഭിഷേകമുള്ളവന്റെ കയ്യല്ല. അതുകൊണ്ട് രണ്ടുപേരെ തന്നെ കൊണ്ട് പറഞ്ഞു വിട്ടു. ആരെയാ? അഹരോനെയും ഹൂരിനെയും പറഞ്ഞു വിട്ടു. എന്റെ നോട്ടം മേലോട്ടാ. എന്നറിയാമോ? അയാളുടെ കൈ താഴുന്നുണ്ടോ? അയാളുടെ കൈ താഴുന്നുണ്ടോ? കൈ താഴ്ന്നില്ലെങ്കിൽ ചെയ്യുന്ന കൂടെ ഒറ്റ ഒരു മോശ അന്യഭാഷ പറയാത്തൊരു മോശ കൈ നോക്കിയാൽ ഒരു ജനത ജയിക്കുമെങ്കിൽ ഹല്ലേലൂയ. ആത്മശക്തി പ്രാപിച്ച നമ്മൾ സ്തോത്രം ചെയ്യുക. അതിനകത്ത് വിടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു മോശ ഹോരേബിൽ കയറി 40 ലക്ഷം പേർ സ്നാനപ്പെട്ടു.
ഒരു മോശ മേലോട്ട് കയറി 430 കൊല്ലത്തെ അടിമത്തം മാറി. ഹലോ, ഒരു മേശ മുകളിലോട്ട് പോയപ്പോ 400 കൊല്ലത്തെ അടിമത്തം മാറി. ഒരു മോശ മേലോട്ട് പോയപ്പോൾ 40 ലക്ഷം പേർ സ്നാനപ്പെട്ടു. ഒരു മോശം മേലോട്ട് പോയപ്പോൾ 40 ലക്ഷം പേർക്ക് 40 കൊല്ലം വെള്ളം കിട്ടി. ഓക്കെ, ഒരു മേശം മോശം മേലോട്ട് പോയപ്പോൾ 40 ലക്ഷം പേർക്ക് 40 കൊല്ലം ഫുഡ് കിട്ടി. ലിസൺ, ഒറ്റ ഒരുത്തൻ ആത്മശക്തി മേലോട്ട് കയറിയപ്പോ 40 ലക്ഷത്തിന്റെ കെട്ടുമുട്ടിയെങ്കിൽ ആത്മശക്തി പ്രാപിക്കുന്നു. You're not going to get it.
വർഷങ്ങളായി ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകാൻ കഴിയാതെ ഒരു അക്വേറിയത്തിനകത്തിട്ട് ബന്ധിച്ചതുപോലെ ഒരു ലിമിറ്റിനപ്പുറം പോകാൻ കഴിയാതെ ബന്ധിച്ച ചില ബന്ധനങ്ങളെ ഇന്ദ്രിയത്തിൽ സ്വന്തം ഇത് ആവശ്യമാണെന്ന് ആർക്കറിയായിരുന്നു? കാലഘട്ടം
കാലഘട്ടം ഞാൻ എവിടെ പ്രസംഗിച്ച് പറഞ്ഞു ഒറ്റ സംഭവം ഒരു കാലഘട്ടം കാലഘട്ടം ഏലിയാവിന്റെ കാലഘട്ടം അല്ല ആറാം കാലഘട്ടം എന്താ ഏലിയാവിന്റെ കാലഘട്ടം ക്ഷാമം വന്നപ്പോ സാരാഫാത്തിലെ വിധവ പറയണേ ഒരപ്പത്തിന്റെ മാവുണ്ട് അത് കഴിച്ചിട്ട് ഞാനും മോനും മോനെ കൊടുത്തിട്ട് ഞാൻ ചാവുമല്ല ഞാൻ കഴിച്ചിട്ട് മോനെ കൊല്ലുകയും അല്ല പിന്നെ ജീവിച്ചാലും ഒരുമിച്ച് മരിച്ചാലും അച്ഛാ ഇത് ഏലിയാവിന്റെ കാലഘട്ടം അടുത്തത് ഏലീശ എന്താ അറിയാമോ രണ്ട് സഹോദരിമാർ തമ്മിൽ ഒത്തു എന്നിട്ടോ ഇന്ന് നിന്റെ കുഞ്ഞിനെ നമുക്ക് പുഴുകി പിന്നെ നാളെ എന്റെ കുഞ്ഞിനെ എന്ന് പറഞ്ഞാൽ സ്വന്തം തലമുറയെ പുഴുങ്ങി തിന്നിട്ടാണെങ്കിലും ഒരു ദിവസം കൂടെ ഈ പാപലോകത്തിൽ ജീവിക്കണമെന്ന് കൊതിക്കുന്ന അമ്മമാരുടെ കാലഘട്ടമാണ് ആരുടെ അതുകൊണ്ട് ഏലിയ ഏലീശ പറയണേ നിന്റെ അഭിഷേകം പോരാ നേരത്തെ പങ്കു ഈ കാലത്തിലോ ഹലോ നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ എന്തിനാത്രയും ഞാൻ എനിക്കറിയില്ല ഞാൻ തുറന്നു പറയാം ആത്മശക്തി പ്രാപിച്ചവന്റെ ഉള്ളങ്കാൽ ഒരു വീട്ടിൽ നിന്നാൽ അവന്റെ തലമുറയെ ലോകം കൊണ്ടുപോകത്തിന് ഞാൻ പറഞ്ഞാൽ നീ ചോദിച്ച കാര്യം നല്ലതാ നിനക്ക് അത് അഭിഷേകം വേണം പക്ഷെ ചെറിയ പ്രോബ്ലം ഉണ്ട് ഞാൻ എടുക്കപ്പെടുന്നത് പറ കണ്ടാൽ കിട്ടും കണ്ടില്ലെങ്കിൽ വേണമെങ്കിൽ അറിഞ്ഞോ വേണമെങ്കിൽ കാണാം വേണ്ട അല്ലേ നോക്കിയ ഞാൻ എടുക്കപ്പെടുന്നത് കണ്ടാൽ കിട്ടും വേണമെങ്കിൽ കണ്ടോണം വേണ്ടെങ്കിൽ കണ്ടാൽ കിട്ടും ഇല്ലെങ്കിൽ അല്ലാതെ വേറെ ആളെ വന്ന് തലയിട്ട് എത്ര കറക്കിയാലും ഈ സാധനം എന്റെയൊക്കെ ചെറുപ്പത്തിൽ 12 വയസ്സായ പിള്ളേർ അഭിഷേകം പ്രാപിക്കുമായിരുന്നു എന്റെയൊക്കെ ചെറുപ്പത്തിൽ 12 വയസ്സായിട്ട് അഭിഷേകം പ്രാപിച്ചത് ആരെക്കറിയാൻ പറ്റും 91 ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത് 96 ഞാൻ 10 ക്ലാസ് പരീക്ഷ എഴുതുന്നത് എന്ന് പറഞ്ഞ 10-ാമത്തെ വയസ്സിൽ അഭിഷേകം പ്രാപിച്ചടാ അന്ന് അഭിഷേകം കിട്ടാത്തതിന്റെ വിഷമം എനിക്കറിയാം അന്ന് 7 ദിവസം ഫാസ്റ്റ് ചെയ്തിട്ട് അന്ന് അഭിഷേകം കിട്ടിയ 10 വയസ്സ് വന്നപ്പോ ഹലോ ആമേൻ 10 വയസ്സുള്ള എന്റെ കൂടെയുള്ള സഹോദരൻ അന്യ ഭാഷയിൽ ആരാധിക്കുന്നത് കണ്ടപ്പോ എനിക്കത് കിട്ടാത്തത് കൊണ്ട് 10 വയസ്സുള്ളപ്പോൾ 7 ദിവസം ഫാസ്റ്റ് ചെയ്ത് അഭിഷേകം പ്രാപിച്ചത് ഇന്ന് 65 വന്നിട്ടില്ലെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്ക നിന്നെ നിറയ്ക്ക ഇന്ന് രാത്രി വ്യക്തിപരമായി ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട് രക്തസാന്നിധ്യം ഈ രാത്രി തുടരെ ശ്രമിക്കുന്നവർ ഉണ്ടാതിരിക്കരുത് ഒറ്റവിളിയാണ് ആര് എലീശ എന്തോ ചെന്നേ
വിളിക്കാൻ പറഞ്ഞായിരുന്നു, വിളിക്കാൻ പറഞ്ഞു ഇല്ല. പിന്നെ എന്തേ പറഞ്ഞുള്ളൂ? കാണാൻ. പുള്ളി എന്ത് ചെയ്തു? കാരണം എന്നാ? മറ്റേ പുള്ളി പോയപ്പോഴേ പുതപ്പും കൊണ്ടാ പോയെ. അതാ രണ്ടിന്റെ പതിമൂന്നിൽ പറഞ്ഞ വാക്യം. പിന്നെ അവൻ ഏലിയാവിൽ നിന്നും വീണ പുതപ്പ് വീഴണമെങ്കിൽ വീഴണമെങ്കിൽ എന്റെ പിതാവ് ചാവനം നേരെ താഴോട്ട് കാറ്റത്ത് ഏലിയാവിനെ പൊക്കുമ്പോ ആ കാറ്റിന്റെ നടുക്കൂടിൽ പുതപ്പ് താഴോട്ട്. അടുത്ത ഭാഗം വായിക്കണല്ലോ. ഏലീശ അങ്ങോട്ട് വന്നിട്ട് പുതപ്പ് നിവർത്തി ഒറ്റയടിയ യോർദൻ കണ്ട് ഏലിയാവ് എവിടെ നിർത്തിയോ അവിടെ ഏലീശ തുടങ്ങി. ഈ രാത്രി എനിക്ക് അറിയത്തില്ല, ഞാൻ അറിയത്തില്ല എന്ന് പറയുമ്പോ ഒരു വലിയ പ്രസൻസ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. രക്തതാരജയം എന്റെ ബോഡിയിലും എന്റെ ആത്മാവിലും എനിക്കത് അറിയാം. ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കുന്നവനെ ഒന്ന് തൊടാതെ സ്വർഗ്ഗബോധത്തിൽ, ആമേൻ, ഒന്ന് കൊതിക്കുന്നവനെ തൊടാതെ ഇന്ന് രാത്രി സ്വർഗ്ഗബോധത്തിൽ അഭിഷേകം പോയിട്ടില്ല. അപ്പൊ എന്താർത്ഥം? ഒരാളുടെ മേലെ
അഭിഷേകം വരുന്നത് അവന്റെ തലയിൽ മാത്രമല്ല അവന്റെ ഹോൾ ബോഡിയിലാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം, അവന്റെ കണ്ണിനകത്ത് അഭിഷേകമുണ്ട്, നിന്റെ കൈക്കകത്ത് അഭിഷേകമുണ്ട്, നിന്റെ കാലിന്റെ മേൽ അഭിഷേകമുണ്ട്, നിന്റെ തൊക്കിന്റെ മേൽ അഭിഷേകമുണ്ട്. ഭക്തന്മാരുടെ മേൽപ്പാകുന്ന അഭിഷേകത്തിന് അങ്ങനെ വലിയ കുറവൊന്നും അത്ര മോശമൊന്നും അല്ല. എന്നാ അവരുടെ മേൽ പറഞ്ഞ അഭിഷേകത്തിനെ കുറച്ചുകൂടെ കൂടുതല നമ്മുടെ കർത്താവായ യേശുവിന്റെ മേൽ വായിക്കാമോ? അച്ഛൻ 10:38 അപ്പോസ്തല പ്രവൃത്തി. എത്ര അഭിഷേകമാണ്? ഒന്ന് പരിശുദ്ധാത്മാവിനായിരുന്നു. അപ്പൊ എത്ര അഭിഷേകമാണ്? ഒന്ന് പരിശുദ്ധാത്മാവിന്റെ, മറ്റൊന്ന് ഈ രണ്ട് അഭിഷേകം പ്രാപിച്ച കർത്താവ് 3.5 കൊല്ലം കൊണ്ട് 36 മേജർ മറക്കൽസ് ചെയ്തു. 3.5 കൊല്ലം കൊണ്ട് കർത്താവ് ചെയ്ത മേജർ മറക്കൽസ് 36. ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടോ, യേശു ചെയ്ത ഓരോ അത്ഭുതങ്ങൾ പഠിച്ചാൽ ഓരോ അത്ഭുതത്തിനകത്തും ഓരോ സീക്രട്ട് ഓരോന്നിനകത്തുണ്ട്. ഞാനത് അത്രയായിട്ട് പഠിച്ചതാ. ഓരോന്നിനകത്തും ഓരോ സീക്രട്ട് ഉണ്ട്. ഒന്ന് മാത്രം പറയാം, ഇവിടെ പറഞ്ഞൊരു കാര്യമോ, ഒന്ന് പറഞ്ഞു, 38 വർഷമായി ഒരു കുളത്തിലേക്ക് കിടക്കുന്ന ഒരു രോഗി അല്ലേ, അവിടെ പറഞ്ഞ വാക്കേണ്ടു വാ, അതാത് സമയത്ത് ദൂതം വന്ന് പറഞ്ഞോ, ആ അതാ സീക്രട്ട്, കുളം കലക്കുമെന്ന് പറഞ്ഞിട്ടില്ല, വെള്ളം കലക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആ കുളം കലക്കുന്നതിന് എത്ര കാലം ചെയ്യും? അവിടെ പറഞ്ഞേക്കുന്ന വാക്യം, അതാത് സമയത്ത് ദൂതം വന്ന് പറഞ്ഞു, കുളമല്ല പിന്നെ വെള്ളം, നമ്മള് കുളം കിടക്കും സൗഖ്യമാകത്തില്ല, പുള്ളി വന്ന് വെള്ളം കിടക്കും. ആദ്യം ഞാനതിന് എന്ത് ചെയ്യും? വെള്ളം കിടച്ചി 38 കൊല്ലത്തവനെ കർത്താവ് എന്ത് ചെയ്തു? വേറൊരു മറക്കൽ പറയാം, ഞാൻ ഒരിടത്ത് പറഞ്ഞ വരുമ്പോ തോന്നരുത്, ഒരു മറക്കൽ. നമ്മുടെ കർത്താവായി യേശു ആദ്യമായിട്ട് പള്ളി വന്ന യേശുവിന്റെ പ്രായം എത്രയോ? 12 വയസ്സ്. 12 വയസ്സുള്ള യേശുവിനെ ആണോ പ്രായമുള്ള ശിമയോനെടുത്ത്? അല്ല. അപ്പൊ എത്ര വയസ്സ്? ആദ്യമായിട്ട് യേശു പള്ളി വരുമ്പോ പ്രായം 8 ദിവസം. പിന്നെ വന്നപ്പോഴാണ് എത്ര? 12 വയസ്സിൽ 10 കൽപ്പന പറഞ്ഞിട്ട് പോയ കർത്താവ് പിന്നെ ഓഫീഷ്യൽ പ്രസംഗിക്കാൻ വരുമ്പോൾ പ്രായം 30. അച്ഛാ 30 വയസ്സിൽ വരുമ്പോ ഒരു കൂനയായ സ്ത്രീ നിൽക്കുന്നു റാ പോലെ. അവരോട് ചോദിച്ചു, എന്തോ പറ്റിയതാ ഹിന്ദി? അവര് പറഞ്ഞു, കൂന. യേശു ചോദിച്ചു, എത്ര നാളായി തുടങ്ങിയിട്ട്? എത്ര നാളായി? 18 കൊല്ലം. ഇത് കേട്ടപ്പോ കർത്താവിനെ ആശ്ചര്യം, 18 കൊല്ലം. ഞാൻ പറഞ്ഞു, എന്താ ഇത്ര ആശ്ചര്യം? ആശ്ചര്യത്തിന്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ 12 വയസ്സിൽ പോയതാ, വന്നത് 30 വയസ്സല്ല. അപ്പൊ 12 + 18 = 30 എന്ന് പറഞ്ഞാൽ ഞാൻ എന്നും ഈ ഹോൾ വിട്ടോ ചർച്ച വിട്ടോ അന്ന് വിളിച്ച ഞാൻ എന്നും പള്ളി വിട്ടോ അന്ന് വിളിച്ച കൂല. അവരോട് ചോദിച്ചു, മനസ്സുണ്ടോ? അവരോട് ഉണ്ട്. എന്നാ പിന്നെ നീ വരിക? ഹലോ, എന്നാ പിന്നെ കർത്താവിന്റെ മിനിസ്ട്രിയെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുമല്ല, സമയം പോകുന്നു. കർത്താവിന്റെ മിനിസ്ട്രിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ സമയം ഒത്തിരി പോകുന്നു. എന്റെ ചിന്ത പറയാൻ പാസ്ലേ, ആ കർത്താവ് മരിക്കാറായപ്പോ ഇവിടെ വിട്ട് പോകാറായപ്പോ ഒരു വാക്ക് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർക്ക്. അതെ പറഞ്ഞു, ഞാൻ ചെയ്തതിലും ഞാൻ എത്ര ചെയ്തു? 30. എന്താ കാരണം? എനിക്ക് 3.5 കൊല്ലമേ ഉണ്ടായിരുന്നു. 3.5 കൊല്ലം കൂടെ 36, 4 കൊല്ലം കൂടെ 40, 5 കൊല്ലം കൂടെ 50. എനിക്ക് 3.5 കിട്ടിയുള്ളൂ, അതുകൊണ്ട് 30. നിങ്ങൾക്കോ ജനിച്ചപ്പോ പെത്തക്കോസില്ല, അപ്പൊ കുറെ കൊല്ലം എന്ത് ചെയ്യാം? അതുകൊണ്ടല്ലേ, അതല്ലേ യേശുവിന്റെ ചിന്ത വാർത്ത, എന്നിൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ ചെയ്തതിനേക്കാൾ. അപ്പൊ എന്റെ ചോദ്യം, യേശു ചെയ്തതിനേക്കാൾ കൂടുതൽ നമ്മിൽ കൂടെ ചെയ്യണമെങ്കിൽ യേശുവിന്റെ മേൽ പാകുന്ന അഭിഷേകം നമ്മുടെ അകത്ത് ഉണ്ടോ ഇല്ലേ? ഹലോ, മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി ഒരു ദൈവശക്തി കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഒരു ആത്മസാന്നിധ്യം എന്റെ അകത്ത് വേണമെന്ന് കൊതിക്കുന്ന എത്ര ദൈവക്കണക്ക് രാത്രിയുണ്ട്. ഈ രാത്രി തുറന്നു പറയും, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം അളക്കാൻ കഴിയുന്ന ശക്തിയല്ല, അളക്കാൻ കഴിയാത്ത അളവറ്റൊരു വ്യാപാരത്തിന്റെ ശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കപ്പെടുന്നുണ്ട്. വിശ്വസിക്കുന്ന കാര്യങ്ങളെ തട്ടി ഓരോ
പേരിഷ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തിൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ ചെയ്തതിനേക്കാൾ കൂടുതൽ. അപ്പൊ സ്വാഭാവികമായിട്ട് കർത്താവിന്റെ പേര് പറഞ്ഞ അഭിഷേകം നമ്മുടെ പേര് വേണം. ഹലോ, വായിച്ചേ, ഒന്നോ നോക്കാം. എഫ് എസ് ലേഖനം 1:18-20. നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം വായിച്ചാ നമ്മുടെ അകത്ത് പറഞ്ഞ ശക്തിയെ പറ്റിയുള്ള ബൈബിൾ എക്സ്പ്ലനേഷൻ അളവറ്റ വലിപ്പമുള്ള ശക്തി ഇങ്ങനെ ഷോർട്ട് ആക്കാം. അളവറ്റ ശക്തി 23 വാക്യം വായിച്ചു. സഭയുടെ മേൽ പാർന്ന ദൈവശക്തി അളക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാസ്റ്റർക്ക് 10 ഇഞ്ച് പവർ, നിങ്ങളുടെ സെക്രട്ടറിക്ക് 8 ഇഞ്ച് പവർ, നിങ്ങളുടെ ഖജാനിക്ക് 12 ഇഞ്ച് അങ്ങനെ അളക്കാൻ. അപ്പൊ അളക്കാൻ പറ്റാത്തടത്തോളം കാലം നീ ആരാന്ന് ഇന്ന് വരെ ഉലകത്തിൽ ഒറ്റൊരുത്തൻ അറിഞ്ഞിട്ടില്ല, നിങ്ങളെ മിണ്ടുന്നില്ല. അമേരിക്കയിലെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ്? വേറെ നമുക്ക് എന്ത് ചെയ്യാം? അളക്കാം. കാരണം അത് അളക്കാനുള്ള മെഷർമെന്റ് അളവ് പോൽ ഉണ്ട്, ഉണ്ടെന്നോ ഇല്ലെന്നോ. അമേരിക്കയിലെ ഏറ്റവും വലിയ വീട് അളക്കാം. അമേരിക്കയിലെ ഏറ്റവും വലിയ അളക്കാതെ അളവ് പോലുണ്ടെന്നേ. ഇനി അതുപോലെ ഉലകത്തിനുണ്ടാകുന്ന സകല പ്രതിഭാസവും അളക്കാനുള്ള അളവ് പോൽ ഉണ്ട്. ജപ്പാനി ഭൂകമ്പമുണ്ട്. ജപ്പാനി നമ്മുടെ ഏഷ്യാനെറ്റുകാർ ന്യൂസ് കിട്ടും, ജപ്പാനി ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ 8.2 അരമണിക്കൂർ വരുമ്പോ പിന്നെയും ഭൂകമ്പം, അവിടെ വീണ്ടും ഭൂകമ്പം ഉണ്ടാകുന്നു. റിക്ടർ സ്കെയിലിൽ 8.1 എന്ന് പറഞ്ഞാൽ ഭൂകമ്പത്തിന്റെ അളവാണ് റിക്ടർ സ്കെയിലിൽ 8.1, 2, 3. അപ്പൊ ഭൂകമ്പം ഉണ്ടായി അളക്കാൻ അളവ് പോൽ. ഹലോ, കാറ്റടിച്ചാലോ അളക്കാൻ അളവ് പോലുണ്ട്. ഇവിടെ ഞാൻ പറഞ്ഞു, മിക്കവാറും പറഞ്ഞു, ഇവിടെ അടിച്ച ആൾക്കാർ കാറ്റുണ്ടല്ലോ, റീത്ത കത്രീന, ആ അളവ് പോലുണ്ട്. 100 മൈൽ വേഗത, 150 മൈൽ വേഗത, അത്താൽ കാറ്റടിച്ചാൽ അളക്കാൻ അളവ് പോൽ. അങ്ങനെ നോക്കി എന്തിനാച്ച ഇല്ലാത്ത അളവുണ്ട്. ഒരു അളവിലാ വെച്ചേക്കുന്നത്, കാശ് ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞ അളവില്ലാത്ത ഹോള് വെക്കോ? വീട് വെക്കുമ്പോൾ പൈസ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ അളവില്ലാത്ത വീട് വെക്കോ? നിങ്ങൾ പിന്തുന്നില്ലല്ലോ. 2000 സ്ക്വയർ ഫീറ്റ്, 2500 സ്ക്വയർ ഫീറ്റ്, 3000 സ്ക്വയർ ഫീറ്റ് അളവുണ്ട് ഇല്ലേ? ഈ സാധനം ഉണ്ടോ? ഇത് ചുമ്മാ വിളിക്കുന്നല്ല, അളവുണ്ട്. 1 സൈഡ്, 2 സൈഡ്, 3 സൈഡ്, ഇതിന്റെ 4 സൈഡ് അളവ് പറഞ്ഞ ഈ സാധനം വാങ്ങുന്നത്. ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു സാധനം മിക്സർ, അളവുണ്ട്. 8 ഗ്യാലൻ, 10 ഗ്യാലൻ, 12 ഗ്യാലൻ അളവുണ്ട്. ആംപ്ലിഫയർ ഉണ്ട്, 50 വാട്ട്സ്, 100 വാട്ട്സ്, 150 വാട്ട്സ്. എന്തിനാണ് പറയുന്നു? സാഹചര്യത്തിന് എന്തോ ഉണ്ട്, അളവുണ്ട്. മനസ്സിലാക്കുന്ന പോലെ പറയാം, ഷർട്ട് വേണോ അളവില്ലയോ? 45 പാന്റ് വേണോ? 36 ചെരുപ്പ് വേണോ? 9 അളവില്ലേ? നിങ്ങൾ വിട്ടത്തില്ല. അപ്പൊ ചുരിദാർ വേണോ? അളവുണ്ട് ഇല്ലേ? എക്സൽ ഉണ്ട്, XXL ഉണ്ട്, XXXL ഉണ്ട്. ഞാൻ മസ്കരി പോയപ്പോ 6XL എന്നെ പോലെ 3 പേർക്ക് കയറി പോകാം. ഹൈവേ കൂടെ വണ്ടി ഓടിക്കുന്നവർക്ക് വ്യക്ത താല ചെയ്യാം. ഉണ്ടെന്നോ ഇല്ലെന്നോ? ഹ
ഒരു നിമിഷം എല്ലാം